ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽമുട്ട പൊറോട്ട ഉണ്ടാക്കാം. പൊറോട്ടയേക്കാളും ടേസ്റ്റിൽ നല്ല സോഫ്റ്റിൽ ഉണ്ടാക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മുട്ടപ്പാൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പും ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കണം. ആട്ടപ്പൊടിക്ക് പകരം മൈദ എടുക്കാവുന്നതാണ്. ഈ മുട്ടയും പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി മിക്സായതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ച് ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. 1¼ കപ്പ് പാല് വേണ്ടി വരും. ഇപ്പോൾ നന്നായി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 1-5 മിനിറ്റ് കുഴച്ചെടുക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് പരത്തിയെടുക്കണം. അപ്പോൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കണം ആദ്യം. ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഒരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ മറ്റോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഇതുപോലെ 4 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇത് കുറച്ച് പൊടിയിട്ട് ഒന്നുകൂടി ഇതുപോലെ സ്ക്വയറാക്കി പരത്തിയെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പരത്തുന്നതുകൊണ്ട് പൊറോട്ട പോലെ ഇത് ലെയറായി വരും. ഇനി ഇത് ചുട്ടെടുക്കണം. അപ്പോൾ ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ പൊറോട്ട ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് അതിന് ശേഷം ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ മുട്ട പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽമുട്ട പൊറോട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇതിൻ്റെ കൂടെ കറിയുടെ ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.